അസ്സലാമു അലൈക്കും. അങ്ങനെ പുന്നക്കാട്ട ഭീമാമ ഹിസ്റ്ററി ഭാഗം 8. അപ്പം അതിന് മുമ്പ് കേൾക്കാത്തവർ ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ, ചെറുതും വലുതുമായ ഭാഗങ്ങൾ വൺ ബൈ വൺ കണ്ട് കേട്ട് വന്നെങ്കിൽ ഇനിയുള്ള ഇവിടുന്ന് അങ്ങോട്ടിലേക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുള്ളൂ ഇൻഷാല്ലാ, താല്പര്യമുള്ളവർ കേട്ടോ. അങ്ങനെ പുന്നക്കാട്ട ഭീമാമ്മയുടെ അടുത്ത് വന്നിട്ട് അന്ന് ജ്വരം കൂടിയിട്ട് പേടിച്ചിട്ട് പറയുള്ളിയും കൂടി എന്ന് പറയുന്ന ഭാഗത്ത് പേടിച്ച പെൺകുട്ടിയുടെ വിഷയം പറഞ്ഞല്ലോ, അതൊക്കെ അലഹമ്മദില്ല അതും വ്യക്തമായിട്ട് അതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതൊക്കെ മാറി അലഹമ്മദില്ല ഒരു ഹദിയും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷകരമായിട്ട് ഇങ്ങനെ ആ കുടുംബത്തിൽ ഇങ്ങനെ മലക്കിലെല്ലാവരും കൂടെ ജീവിച്ച പോലെയാണ്. പുന്നക്കാട്ട ഭീമാമ്മയുണ്ട്, അവിടുത്തെ ഭർത്തൃ ഭർത്താവുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ മക്കളുണ്ട്, മൂത്ത മകളുണ്ട്, ഇവിടെയുണ്ട്. മൂത്ത മകളുടെ ഭർത്താവും ഈ മനക്കൽ തന്നെയാണ്, ഇവരെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇവരെ ഇവിടുന്നാണ് സ്നേഹം സ്വഭാവം ഒക്കെ കിട്ടുന്നത്, അപ്പോൾ ഇവിടെ നിന്ന് താമസിക്കുന്നത്. അങ്ങനെ സന്തോഷകരമായിട്ട് അവർ മനക്കൽ ഇങ്ങനെ ജീവിച്ചു പോരുന്നത്. അങ്ങനെ ഒരു ദിവസം രസകരമാകുന്ന ഒരു സംഭവം ഉള്ളത്, അവരെ മനക്കൽ വേറെ ആരോ നട്ടതാണ്, ഇവർ നട്ടതൊന്നുമല്ല വേറെ ആരോ നട്ടത്, ആ നാട്ടിലുള്ള വേറെ ആരോ നട്ട ഒരു പൂളക്കൊമ്പുണ്ട് മനക്കൽ തൊടൂര്, പൂളയും വാഴയുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലൊരു ആട്, ആടുകൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ പാവം, ഒരു എത്ര ആടിയോലും പിന്നെയും അവിടേക്കും കുത്തി തുമ്പി കളിച്ച് തുമ്പി കളിച്ച് കണ്ട് പിന്നെയൊക്കെ കയറും. അപ്പോൾ ഈ പുന്നക്കാട്ട ഭീമാമ്മയുടെ മരുവനും നേരം നല്ലൊരു കളരി അഭ്യാസിയും അതുപോലെ കുറേ എന്താണ് അടവും തൊഴിലൊക്കെ പഠിച്ച ഒരാളാണ്. അങ്ങനെ കാണാൻ ആളും നല്ല ആൾ നല്ല കോമഡിയും അതുപോലെ തന്നെ നല്ല ധീരനും ഒക്കെയാണ്. എല്ലാവർക്കും മൂപ്പറെ പേടിയാണ്, പുന്നക്കാട്ട ഭീമാമ്മക്ക് വരെ പേടിയാണ്, മരുവനാണ്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമെന്നറിയില്ല, ഒരു ചോറ് കൊടുത്താൽ കറുത്ത വറ്റ് കണ്ടാൽ പോലും ദേഷ്യപ്പെടുന്ന ആളാണ്. പത്രി ഇട്ടുകൊണ്ട് മരുവനെ വാമിച്ചാൽ അത് ഉഴൽമുണ്ടിൻ്റെ കത്തിരി കട്ടി പോവുക കട്ടില്ലാത്ത പത്രിയായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ മൂപ്പർ എന്നെ കടലാസിൻ്റെ ആളാക്കി എനിക്ക് വില ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ പോകൂ, അതില്ല. പിന്നെ നിൽക്കുന്നത് ഈ ഭീമാമാൻ്റെ തങ്ങൾ വാപ്പാടി തന്നെ, ഒന്നര കൊല്ലമായിട്ട് മരുവൻ ഒരു പഠിക്കും പോവാതെ അവിടെ നിൽക്കുമ്പോഴും ആ മരുവൻ സിഗരറ്റ് വരെ വാങ്ങിക്കൊടുത്ത് ആ മരുവനെ പോറ്റിയിരുന്നതും അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നതും മുളകിനും മുളക് മറ്റുള്ള ഒക്കെ കുറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിരുന്നത് ഈ പുന്നക്കാട്ട ഭീമാമ്മയും കുടുംബമാണ്. ആ സമയത്തും ഇദ്ദേഹം ഇദ്ദേഹം കുറ്റം പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു കോമാളി കഴിക്കാൻ ചിലപ്പോൾ അത് ചോറ് വയ്ക്കാതെ മുണ്ട കളിക്കുക, രാത്രി പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ ഇത്ര വിളിച്ചാലും ഭക്ഷണം കഴിക്കാൻ വരില്ല, ചിലപ്പോൾ നല്ല ഹാരുള്ള ഒരാൾക്കും കരുന്ന് ആടുക, ചിലപ്പോൾ എന്താ രോഗമുള്ള ഒരാൾക്ക് അഭിനയിക്കുക, ഇതൊക്കെ കണ്ട് പേടിക്കാൻ വെറും നിഷ്കളങ്കയാകുന്ന ഒരു ഭാര്യയുണ്ട്. കാരണം ഭാര്യയുടെ മുമ്പ് ഇതിൻ്റെ എന്തെങ്കിലും വരികയാണ്, എൻ്റെ ഭർത്താവ് എന്തോ സംഭവിക്കുകയാണ്, എൻ്റെ ഭർത്താവ് എന്തെങ്കിലും വിഷമമുണ്ടോ, എൻ്റെ ഭർത്താവ് എന്താ ചോറ് കഴിക്കുക, അതുകൊണ്ട് ചോറ് കഴിച്ചില്ലെങ്കിൽ അർത്ഥം ഞാൻ അങ്ങനെ ചോറ് കഴിക്കുക, രാത്രി പട്ടിണി വന്നാൽ ഞാൻ. അപ്പോൾ ആ ഭർത്താവ് രാത്രി ചോറ് കഴിക്കുന്ന മേലെ ഉറങ്ങണ വരെയും ഈ പാവം ഇതും വളം വെച്ചിട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് വിളിക്കണമെന്ന് അറിയില്ല, അതും വേണ്ടി കാത്തിരിക്കുക. കാരണം ഒക്കെ ഭർത്താവിൻ്റെ ദർഭമാണ്, ഭർത്താവിൻ്റെ എന്തിലേക്കാണ്. പിന്നീട് പിന്നെയല്ല മനസ്സിലായത് ഭർത്താവ് വെറുതെ ഇവരെ മനസ്സ് മുട്ടിച്ചു എന്നുള്ളത്. എന്നിട്ട് പോലും ഭർത്താവിനോടുള്ള ഒരു ഭർത്താവിനെ അത്രയധികം ബഹുമാനിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഇന്ന് അടക്കം ഇപ്പം ഇത്രയും നോക്കാതെ ഇന്ന് അടക്കം എന്ന് പറയുമ്പോൾ മക്കൾക്ക് എൻ്റെ വാപ്പേട്ടോ എൻ്റെ ഉമ്മേട്ടോ അല്ല എൻ്റെ ഉപ്പേട്ടോ ഇപ്പം എൻ്റെ ഇത് തട്ടിയാൽ എൻ്റെ കുട്ടികളും പാളെ നശിച്ചു പോകും, ഇപ്പം കുട്ടികൾ മേടിച്ചണ്ട, അല്ലോട് കഴിവുണ്ടാകുമ്പോൾ മനുഷ്യൻ പപ്പാനെ നോക്കണം എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ആ മരുവൻ്റെ ഭാര്യ അല്ലെങ്കിൽ പുന്നക്കാട്ട ഭീമാമ്മയുടെ മൂത്ത മകൾ. അപ്പോൾ മരുവൻ ഇങ്ങനെ കാട്ടുമ്പോഴും അതൊക്കെ ഒരു ചെറിയ തമാശ, അതൊക്കെ കുട്ടികളെ കളിയല്ലേ എന്ന് കരുതിക്കാൻ ശ്രമിക്കാനുള്ള കഴിവുള്ള വലിയ മഹാമനസ്കതയുടെ ഉടമസ്ഥനായിരുന്നു ഈ പുന്നക്കാട്ട് വലിയ പാപ്പ. ഭീമാമ്മ ചിലപ്പം ദേഷ്യം പിടിച്ച എന്തെങ്കിലും പറഞ്ഞാലും ആ സാറല്ല എന്നും പറഞ്ഞ് ചിരിച്ചാണ് പോകും. കാരണം വേറെ വഴിയില്ലല്ലോ, ഒരു മരുവൻ ഇങ്ങനെ കാട്ടുകാന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയപ്പെടാതെ പറയാൻ പറ്റുമോ, രണ്ട് കുട്ടികളായില്ലേ, അതും പറ്റില്ല. എന്നാൽ ഞാൻ അഥവാ രണ്ട് കുട്ടികൾ ആയിട്ടില്ലെങ്കിൽ ചില പെൺകുട്ടികളുടെ മനസ്സിലുള്ള വലിപ്പം എന്താണെന്ന് അറിയാതെ നമ്മളെ ആട്ടി പറഞ്ഞാച്ചാൽ ഒരു കുറച്ച് കഴിയുമ്പോൾ ഈ ആട്ടി പറഞ്ഞാച്ച ആളോട് വെറുപ്പൊന്നുമില്ലേ, മനസ്സിലാക്കന്മാരുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കഴിയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി ഹൃദയത്തിൽ ഒതുക്കി വെച്ച് അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഈ മരുവൻ അവിടെ ഞാൻ പറഞ്ഞു വന്നത്, മരുവൻ്റെ ബയോഡേറ്റ് എടുത്തുള്ളൂ, നല്ല മനുഷ്യനാണ്, നല്ല വലിയ തറവാട്ടുകാരനുമാണ്, വലിയ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട വലിയ ഫാമിലിയിൽപ്പെട്ട ആളുകൾ, അദ്ദേഹം വലിയ അടവും തൊഴിലൊക്കെ പഠിച്ച ആളാണ് കളരൊക്കെ. അപ്പോൾ ഈ മനക്കലെ തൊടുവിൽ കുറേ കായ്ക്കറി കണ്ടിട്ടുണ്ടല്ലോ, ഈ കായ്ക്കറിക്ക് ഒരാട് വന്നിട്ട് ഇങ്ങനെ തിന്നുക, കുറേ വട്ടം ആട്ടിട്ട് പോകണില്ല, അതിൽ ഈ ഇയാൾക്ക് എന്താ ദേഷ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു തമാശക്ക് എന്താവട്ടെ ഒരു കല്ലെടുത്ത് കാണേണ്ട ഒരു ഒറ്റയറ അത് കറക്റ്റാണ് കൊണ്ടു, കാരണം കുറച്ചൊക്കെ പഠിച്ച ആളാണല്ലോ ആ ആട്, അപ്പം തന്നെ അവിടെ കൂടി ചത്തു. എന്നിട്ട് പിന്നെ അതിലിങ്ങനെ എന്തായാലും ഫോർമുല കൊണ്ട് അതിൻ്റെ ആറ് ആടായിരുന്നു അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അതൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ അങ്ങനെ വ്യക്തമായിട്ടുള്ള കുടുംബത്തിലൊക്കെ പറഞ്ഞു കേൾക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ആ കാടിനൊക്കെ എന്താ കാട്ടി അങ്ങനെ അതിനകത്ത് കുടിച്ചിട്ട് കുടിച്ചിട്ടാണ് അവർ കാണിക്കാൻ വല്ല കുടിച്ചിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥക്ക് കണ്ടിക്കാണ്ട് പിന്നെ രഹസ്യമായി പറഞ്ഞുകൊണ്ട് ഭീമാമ്മയുടെ പൊരുത്തപ്പെടി ചില പൈസ ഒക്കെ കൊടുത്തിട്ടു. അപ്പോൾ ഭീമാമ്മ പറഞ്ഞാൽ പിന്നെ അവർക്ക് സന്തോഷമുള്ളൂ, അവരൊക്കെ അങ്ങനെ കൂട്ടുകാരികളെ പോലെയാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് ഇങ്ങനെ ആ കുടുംബത്തിൽ ജീവിച്ചു പോരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പുന്നക്കാട്ട തങ്ങൾ പാപ്പ
ഭീമാമാണ്ട് പറഞ്ഞു, നമ്മൾ കുറേ കാലമായല്ലോ ഇപ്പോൾ ഇവിടെ ഈ മുഞ്ഞക്കൽ കുഞ്ഞാപുട്ടിൻ്റെ പെരയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു സ്ഥലം മേടിച്ചിട്ട് മനക്കെന്ന് അങ്ങോട്ട് മാറാം. രണ്ട് രണ്ടര കൊല്ലം കഴിയപ്പോൾ അപ്പോഴേക്ക് ഈ പുന്നക്കാട്ട് ഭീമാമാൻ്റെ മൂത്ത മകൾക്ക്, ഈ പറയുന്ന മരുകൻ്റെ അല്ലെങ്കിൽ സൈദലി പോയയുടെ അല്ലെങ്കിൽ ഫാത്തിമ ബീവി എന്ന് പറയുന്ന മൂത്ത മകൾക്ക് രണ്ടാമത്തെ കുട്ടി ജനിക്കുക. മൂത്ര കുട്ടി ഈ പുന്നക്കാട്ടുക്ക് മനക്കിലേക്ക് വരുന്നതിന് മുമ്പ് വെട്ടിച്ചിറ ഭാഗത്ത് താമസിച്ചിരുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ ജനനമാണ് ഈ മനക്കല് ജനിക്കുന്നത്. ആ ഒരു ഒറ്റ കുട്ടി മാത്രമാണ് മനക്കല് ജനിച്ച കുട്ടിയായിട്ട് ഇന്നും ജീവനോടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഈർക്കിളി മനക്കലെ കുട്ടിയായിട്ട് മനക്കലെ കുട്ടിയായിട്ട് ഇപ്പോഴും ഉള്ളത്. ആ വ്യക്തിയുടെ പേരാണ് ജംഗി ദോസ്ത് മുർക്കിനാടൻ ഫതുൽ തങ്ങൾ.